പത്തനംതിട്ട ജില്ലയിലെ വർണ്ണ മനോഹര ഗ്രാമമായ ഓമല്ലൂർ ഗ്രാമം നമുക്ക് സമ്മാനിച്ച ഒരു ഉശിരൻ ഗജവീരൻ ഓമല്ലൂർ ഗോവിന്ദൻകുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇവനാദ്യം എത്തിപ്പെട്ടത് ഗുരുവായൂർ നാഗേരിമന നമ്പൂതിരിയുടെ അടുത്താണ്. അവിടെ നിന്നും പിന്നീടവൻ പാലോട്ട് ഗോവിന്ദൻകുട്ടിയായി മാറി. ഒരു കാലത്ത് വള്ളുവനാട്ടിലെ ആനപ്രേമികളുടെ മനം കവർന്നെടുത്ത ഗജവീരനായിരുന്നു ഇവൻ. കരിമ്പനകളുടെ നാടായ പാലക്കാട് ജില്ലയിൽ ഒരു ആനത്തറവാട് ഉണ്ടായിരുന്നു. പണ്ടുകാലം മുതൽക്കേ തന്നെ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്ന സ്ഥലം. ആ ആനത്തറവാട്ടിൽ അവശേഷിച്ചിരുന്ന ഒരൊറ്റ ഗജവീരനായിരുന്നു ഇവൻ. അവിടെ നിന്ന് ഇവൻ നമ്മുടെ തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലെത്തി. ഏകദേശം 5 വർഷത്തോളമായി ഇവൻ ഓമല്ലൂരിലെത്തിയിട്ട്. ഉയരം കുറവാണെങ്കിലും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയാണിവൻ. മെയ് മാസം തുടങ്ങി തുടരെ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഇവൻ്റെ മതപാടുകാലം. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണെങ്കിലും നീരുകാലത്ത് കുറച്ച് പ്രശ്നക്കാരനാണ്. എന്നാലും ചട്ടക്കാർക്ക് അടുത്തു പോകാം, തീറ്റയും വെള്ളവും കൊടുക്കാൻ സാധിക്കും. നല്ലൊരു ആഹാരപ്രിയനാണിവൻ. പൊറോട്ടയാണ് ഇവൻ്റെ ഇഷ്ടഭക്ഷണം. ഇവനെ കണ്ടാൽ നല്ല വെളുത്ത ഒരു യൂറോപ്പുകാരനെ പോലെ തോന്നിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള മതഗിരിയാണ് ഇവൻ്റെ പ്രധാന ആകർഷണം. അതുമാത്രമല്ല, വിരിഞ്ഞു വരുന്ന വലിയ സ്വർണ്ണ നിറമുള്ള ചെവികൾ, നല്ല ഉടൽ നീളം, കാണാൻ ഭംഗിയുള്ള കൊമ്പുകൾ തുടങ്ങി അങ്ങനെ പോകുന്നു ഇവൻ്റെ സവിശേഷതകൾ. ഇപ്പോൾ ഇവൻ്റെ പ്രായം 36 വയസ്സാണ്. ആന കേരളത്തിൻ്റെ സായിപ്പന്മാരിൽ ഒരാളാണ് ഗോവിന്ദൻകുട്ടി. വർഷത്തിൽ 100-ൽ കൂടുതൽ പരിപാടികൾ എടുക്കുന്ന ആനയാണിവൻ. അഴക് കൊണ്ടും ആകാര ഭംഗി കൊണ്ടും വേറിട്ടൊരു ആനച്ചന്തത്തിനുടമയും കൂടിയാണിവൻ. സിനിമാ സ്റ്റാറായും ഇവൻ തിളങ്ങിയിട്ടുണ്ട്. ആനക്കളൻ എന്ന സിനിമയിൽ പാറയ്ക്കൽ കാളിദാസൻ എന്ന പേരിലായിരുന്നു ഇവൻ തിളങ്ങിയത്. എവിടെയും ഏതുത്സവത്തിനും കൊണ്ടു നിർത്താവുന്നവനും കൂടാതെ നല്ലൊരു കൂട്ടാനയായും തിടമ്പാനയായും നിർത്താൻ പറ്റിയ ആനയുമാണ് ഗോവിന്ദൻകുട്ടി. ഇവൻ്റെ ഇപ്പോഴത്തെ മുതലാളി രഞ്ജിത്ത് എന്നറിയപ്പെടുന്ന ഉണ്ണിയാണ്. നിരവധി ആനകളെ മേടിച്ചും കൊടുത്തും പരിചയമുള്ള ഉണ്ണി ആന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആന മുതലാളി കൂടെയാണ്. ആദ്യം ഇദ്ദേഹം ഒരു പിടിയാനയിൽ നിന്നുമാണ് തുടങ്ങിയത്, മീര എന്ന പിടിയാന. പിന്നെ നന്ദൻ, ആദികേശവൻ, ശങ്കരനാരായണൻ, ഉണ്ണിക്കുട്ടൻ തുടങ്ങി നിരവധി ആനകളാണ് ഉണ്ണിയുടെ തറവാട്ടിൽ നിന്നിരുന്നത്. ഇന്ന് ഗോവിന്ദൻകുട്ടി ഉത്സവ പറമ്പുകളുടെ നിറ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എവിടെയും ഒഴിച്ചുകൂടാനാവാത്ത ബീഹാറിൻ്റെ മഴക്കാടുകളിൽ നിന്നും കേരളത്തിൻ്റെ പച്ച പരവതാനിയിലേക്കെത്തിയ ഗജവീരൻ ഓമല്ലൂർ ഗോവിന്ദൻകുട്ടി